അപ്പൊ ഈ ദേവിക്ക് പൂജയൊക്കെ നടക്കുന്നില്ലേ? അതൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇപ്പൊ ആൾക്കാര് പ്രോപ്പർ ആയിട്ട് ദേവിക്ക് പൂജ ചെയ്യുന്നുണ്ട്. ഉത്സവം 12 ദിവസം. ഐതിഹ്യം എന്ന് വെച്ചാൽ 3 ദേവിമാരിങ്ങനെ ആ ഒരു കളി ഉണ്ടല്ലോ, കല്ലിങ്ങനെ വെച്ചിട്ട് അമ്മാനാടുക എന്ന് പറയണ, അങ്ങനെ അമ്മാനാടിയപ്പോ ഒരു കല്ല് ഈ കുഴിയിലേക്ക് പോയി. അപ്പൊ ആ ഒരു കളിച്ചോണ്ടിരുന്ന ദേവിമാരിൽ ഒരു ദേവി അവിടെ അത് അന്വേഷിക്കാൻ പോയി, അവിടെ പ്രതിഷ്ഠ ഇരുന്നു എന്നാണ് പറയുന്നത്. ബാക്കി ദേവികൾ അവരുടെ കൂടെ ഉള്ള ദേവി ഫ്രണ്ട്സ് ആയിട്ടുള്ള ദേവികളാണ്. ഇരിങ്ങൂൽക്കാവ് എന്ന് പറഞ്ഞൊരു കാവുണ്ട് അവിടെ അവിടെ ഇരിക്കുന്നത്. അപ്പൊ അത് ആ ഒരു കല്ല് കളിച്ച് അവരവിടെ വന്ന് ആ കല്ല് അന്വേഷിക്കാൻ പോയി ആ കുഴിയിൽ അത് കല്ലിനെ കണ്ട് അവിടെ തന്നെ പ്രതിഷ്ഠ ഇരുന്നതാണ് ഈ കല്ലിൽ ഭഗവതി ക്ഷേത്രം ഉണ്ടായത്. ഓക്കെ. അപ്പൊ ആ സമയത്ത് അതൊരു പാറ മാത്രമായിരുന്നു, ആ പാറയുടെ ഉള്ളില് പിന്നെയാണ് അത് ഒരു ഗുഹയായിട്ട് മാറിയതും പാറ വളരാൻ തുടങ്ങിയതൊക്കെ. ആ ഗുഹയുടെ ബാക്കിൽ ഒരു കുളമുണ്ട്, ആ കുളം പക്ഷെ നമുക്കാർക്കും കാണാൻ പറ്റില്ല, പക്ഷെ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കാം അവിടെ. ഗുഹയുടെ ഉള്ളിൽ ആ പാറയുടെ ഉള്ളിൽ എവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്, ചെറിയൊരു കുളം പോലത്തെ. ശരിക്കും ഭയങ്കര അത്ഭുതങ്ങളാണ് നമ്മള് കേൾക്കുന്നത്. നന്നായിട്ട് ആളുകളിലേക്ക് എത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. അയ്യോ, അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ദേവി നമുക്ക് ഇത്രയും അത്ഭുതം കേൾക്കുമ്പോ നമുക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. ഞാൻ എന്തായാലും പോകും ധൈര്യമായിട്ട് വന്നു. ഇപ്പൊ മോളെ എവിടെയാ സെറ്റിൽ ആയിരിക്കുന്ന? അവിടെ തന്നെ തൃപ്പൂണിത്തുറ. കാരണം ഈ ഷൂട്ടിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് തൃപ്പൂണിത്തുറയ്ക്ക് മാറിയിട്ട് ഒരുപാടൊന്നായില്ല, ഒരു 7 മാസമായിട്ടുള്ളൂ. അതുവരെ കീഴിലെ തന്നെയായിരുന്നു. തൃപ്പൂണിത്തുറ പറഞ്ഞ പോലെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. തൃപ്പൂണിത്തുറ ചേച്ചി വന്നിട്ടുണ്ടോ? അവിടെയും ഒരു നല്ലൊരു ശാന്തമായിട്ടുള്ള പ്രദേശം, അതുപോലെ കൾച്ചർ ആക്ടിവിറ്റീസ് ഒരുപാടുള്ള അത്തച്ചമയം, അത്തച്ചമയൊക്കെ പോലത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ പൂർണ്ണത്രേശ്വരന്റെ അമ്പലത്തിന്റെ അവിടെ വൈകുന്നേരങ്ങളിൽ ആൾക്കാർ ഭജന പാടാനൊക്കെ ആയിട്ട് അവിടുത്തെ ഫാമിലീസ് എല്ലാവരും രാജാക്കന്മാരുടെ ഫാമിലിയാണല്ലോ, അപ്പോൾ അവരൊക്കെ വരും ഭജന പാടുക, പാട്ട് സംഗീത കച്ചേരി ഉണ്ടാവും. അങ്ങനെ അവിടെ കൂടുതൽ കലയെ വളർത്താനും അതുപോലെ അതിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ തൃപ്പൂണിത്തുറയിൽ നടക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. ആരും അങ്ങനെ വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുക അങ്ങനത്തെ സംഭവം അല്ല അവിടെ. ഇതെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കേരള തനിമയുള്ള നാടൻ ഭക്ഷണം വേണം ഇപ്പൊ ഇവിടെ കൊടുക്കാൻ. ഞാനിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ കേരളക്കാരെ കാണാനില്ല, മൊത്തം ബംഗാളികളാണ്. അതുകൊണ്ട് ഞാൻ ബംഗാളി ഫിഷ് കറിയാ വെച്ചു. അതുകൊണ്ട് ശ്വാസിക്കും ബംഗാളി ഫിഷ് കറി കഴിച്ചാൽ മതിയേ. കഴിച്ചു നോക്കൂ, കഴിച്ചു നോക്കിട്ട് എന്നാ ടേസ്റ്റ് അറിയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ബംഗാളി ഫിഷ് കറി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇല്ല, ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഇരുന്നോട്ടെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ. നല്ല ടേസ്റ്റ് ഉണ്ട് ബംഗാളി ഫിഷ് കറി. ബംഗാളികൾക്ക് വിട്ടുകൊടുത്തില്ല, എല്ലാത്തിനും ഒരു കേരളത്തിന്റെ ടച്ച് കൊടുത്തു. കേരള ടച്ച് അല്ല, ആനീസ് ടച്ച് കൊടുത്തു. എന്നാലും നമ്മുടെ കേരളക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു. അതെ, നന്നായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബംഗാളി ഫിഷ് കറി എന്നൊക്കെ പറഞ്ഞപ്പോ വിചാരിച്ചു ഭയങ്കര എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും, കടുകിന്റെയും അല്ലേ അവരുടെ എണ്ണ, കടുകെണ്ണ അതിന്റെയൊക്കെയാന്ന് വിചാരിച്ചിട്ട് ശ്വാസിക്ക് കഴിക്കണോ വേണ്ടേ, ചേച്ചി വിളമ്പ് ചെയ്യുന്നു, എന്തേലും ഒന്ന് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായി. പക്ഷെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഉച്ചക്ക് ഊണിന്റെ ചോറിന്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഏതാ ഇതിന്റെ, ഈ മീൻകറിക്ക് കപ്പയാന്നോ അപ്പമാന്നോ? ഇപ്പൊ കഴിച്ചിട്ട് എനിക്ക് ചോറിന്റെ കൂടെ കഴിക്കാനായിരിക്കും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ കപ്പയുടെ കൂടെ കഴിക്കാനായിരിക്കും. കപ്പയ്ക്ക് മീൻകറി ഒരു കോമ്പിനേഷൻ ആണല്ലോ, ബംഗാളി ആയാലും കേരള ആയാലും മീൻകറി എന്തായാലും. കുറച്ച് എരിവുള്ള മീൻകറി ആണെങ്കിൽ ഹാപ്പി. സ്പൈസി ഫുഡ്സ് ഇഷ്ട. പിന്നെ ഇത്രയും മോള് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു, ഇനി ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാനുണ്ട്. പക്ഷെ മോക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഏതാ ചെയ്തതിലോ ചെയ്യാനോ? ചെയ്തതും ഇനി ചെയ്യാൻ ഇഷ്ടമുള്ളതും. ചെയ്യാൻ ഇഷ്ടമുള്ളത് എനിക്ക് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്കിഷ്ടാ. നമ്മുടെ നമ്മുടെ പടയപ്പയിലെ രമ്യ മാം ചെയ്ത പോലത്തെയൊക്കെ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ എനിക്കിഷ്ടാണ്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ഒരു ആർട്ടിസ്റ്റിന് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. കാരണം
ഒരു പാവം അല്ലെങ്കിൽ ഒരു പാവം നടിയ അല്ലെ പാവം നായിക കഥാപാത്രമാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു ഇമോഷൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അച്ഛനെ അമ്മ അനുസരിക്കുക, അവർ പറയുന്ന കേൾക്കുക, മിണ്ടുമ്പിക്കും കരയുക, ആ ഒരു സംഭവങ്ങളൊക്കെ എപ്പോഴും എല്ലാ കഥാപാത്രം എന്നാൽ മാത്രമാണല്ലോ നന്മ നിറഞ്ഞ ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതെല്ലാ നായകന്മാർക്കും ഒരേപോലെ ആയിരിക്കും. അതിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നേ ഉള്ളൂ. പക്ഷെ നെഗറ്റീവായിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് അങ്ങനെയല്ല. ഓരോ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരും ഓരോ രീതിയിലായിരിക്കും അവരുടെ ആ നെഗറ്റിവിറ്റി കാണിക്കുന്നത്. ഞാൻ കണ്ടിരിക്കുന്ന സിനിമകളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ കണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം അങ്ങനത്തെയാണ്. പിന്നെ നമ്മുടെ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലൊരു നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ പോസിറ്റീവായിട്ട് നമ്മൾ ഓവറായിട്ട് അഭിനയിക്കേണ്ടി വരും. ഇപ്പം എന്താ ഇപ്പം അത്ര നല്ല ഒരു കഥാപാത്രമായിട്ട് അവരുടെ ബോഡി ലാംഗ്വേജും അതുപോലെ സംസാരവും എല്ലാം അതുപോലെ മാറ്റണമല്ലോ, അത്രയും പോസിറ്റീവായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സാധനത്തെ മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു ആളാവണം. പക്ഷെ നെഗറ്റീവ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള സാധനം നമുക്ക് പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ അല്ലെ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ മഴത്തുമ്പേൽ ചെയ്ത ഒരു ക്യാരക്ടർ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. അത്ര മാത്രം ആലോചിച്ചാൽ മതി. എന്നെ നിങ്ങൾക്കൊക്കെ ചില സമയം കൊല്ലാൻ തോന്നിട്ടില്ലേ? അത് ഒരു ഈ പറഞ്ഞ പോലെ എന്നാ ഭയങ്കര വില്ലത്തി അല്ലതാണ്, എന്നാ ഒരു വില്ലത്തരം ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്വാസിക്ക് ഒരു റിയൽ ആർട്ടിസ്റ്റ് ആയിട്ട് മാറാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. ഡൂയിങ് എ ലോട്ട് ഓഫ് വെറൈറ്റി റോൾസ് അല്ലെ. എനിക്ക് ഒരിക്കലും ആദ്യമേ ഈ അഭിനയമോഹം വന്നപ്പോഴും മുതലേ ഒരു നായിക ആയിട്ട് ഇൻട്രൊഡ്യൂസ് ആവണമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിൽ. ആ ഒരു കാര്യത്തിൽ ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത് നമ്മുടെ ലളിത ചേച്ചിയെ പോലെ അല്ലെങ്കിൽ സുകുമാരി അമ്മ അവരൊക്കെ ചെയ്ത പോലെ ക്യാരക്ടർ റോൾസിൽ നിൽക്കുക, കുറേ ക്യാരക്ടേഴ്സ് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക. മോളിപ്പോൾ ശരിക്കും ക്യാരക്ടർ റോൾസ് ചെയ്യണം അല്ലെങ്കിൽ നെഗറ്റീവ് റോൾസ് ചെയ്തിട്ട് കൂടുതൽ പെർഫോം ചെയ്യണം ആസ് എൻ ആക്ട്രസ് എന്നുള്ള രീതി പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൂ ഡെഡിക്കേഷൻ ടുവേർഡ്സ് ഇൻ ആക്ടിങ് കൊടുത്തിട്ടുണ്ട് 100% ത്രൂ ഔട്ട് യുവർ ലൈഫ്? കൊടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ നന്നായിട്ട് കിട്ടുന്ന ക്യാരക്ടേഴ്സൊക്കെ നന്നായിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ വീട്ടിലുള്ള അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നടത്താറുണ്ട്, ഈ ചെറിയ രീതിയിലുള്ള ഹോം വർക്കും കാര്യങ്ങളൊക്കെ. ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഇതുവരെ എനിക്ക് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അത് ഇപ്പം ആകെ ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അത് കട്ടപ്പനയിലെ തേപ്പുകാരി എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അത് നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ എവിടേക്കും നെഗറ്റീവ് ഉണ്ട്, എന്നാൽ ഭയങ്കര നെഗറ്റീവ് അല്ലതാനും. അപ്പം അത് ചെയ്തപ്പോൾ ആൾക്കാർ എല്ലാവരും നല്ല റെസ്പോൺസാണ് പറഞ്ഞത്. ആ ക്യാരക്ടർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേട്ടതിലൊരു സന്തോഷമുണ്ട്. അങ്ങനെ എനിക്ക് കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ജീവിത അവസാനം വരെ ആക്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ തരുമ്പോൾ നമ്മൾ പിന്നെ കുറെ ചോദ്യങ്ങളായി ഉത്തരങ്ങളായി പെർമിഷൻ, ഇപ്പൊ പെർമിഷൻ അച്ഛൻ്റെ അമ്മയുടെ മാത്രമുള്ളൂ, അവർ പിന്നെ ഓൾറെഡി ഫുൾ ഫ്രീഡം തന്നിരിക്കുന്നതാണ്. ഇനി അത് എങ്ങനെയാവും അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ആ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡാൻസിലേക്ക് അങ്ങ് പോവും. പിന്നെ അങ്ങനത്തെ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ.